So hi guys, welcome back to my channel. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്തൊക്കെയാണ്, സുഖാണോ? എന്തൊക്കെയാണ് ആ വീഡിയോ? അത്രേ ഉള്ളു, ആ ചേച്ചി കൈ തട്ടി അറിയാണ്ട് റീൽസിലേക്ക് വന്നതാണ്, അവസാനം അത് എന്റെ കയ്യിൽ കിട്ടി. നിങ്ങൾ എല്ലാരും കമന്റ് ചെയ്യുന്നുണ്ട് ഡാൻസ് കളിക്കുമ്പോഴേ ഡാൻസ് കളിക്കുന്നൊക്കെ. പക്ഷേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഒരു യൂട്യൂബിലെ ഒരു ചാനൽ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ജോക്കുട്ടൻ എന്നാണ് ചാനലിന്റെ പേര്. ഒരുപാട് പേർക്ക് കണ്ടിട്ടുണ്ടാവും ഈ ചാനൽ, അല്ലെങ്കിൽ റീസെന്റ്ലി ഒരുപാട് പേര് ഇതിന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാം. ഒരുപാട് യൂട്യൂബിലെ റിയാക്ഷൻ വീഡിയോസ്, ട്രോൾ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. പക്ഷെ മനസ്സ് നിറഞ്ഞിരിക്കാന്ന് പറയുന്ന ചാനലാണ്. നമുക്ക് ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സ്ട്രെസ്സോ ടെൻഷനോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും നമുക്ക് ഈ ഈ ഒരു വ്യക്തിയുടെ ചാനലിലെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ, ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്, എന്താ പറയാല്ലേ, നല്ല തെറി പറയാൻ തോന്നുന്നുണ്ട്. അത് വേണ്ട. ഒരുപാട് റിയാക്ഷൻ വീഡിയോസും ട്രോൾ വീഡിയോസും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ചാനലില് നമ്മൾ ഒറ്റയിരുപ്പിന് ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് മൊത്തം കണ്ടു തീർക്കണമെങ്കിൽ നമ്മൾ അത്രയ്ക്കും ആ ചാനൽ ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയ്ക്കും ഒരു ഫണ്ണായിട്ട് തോന്നണം. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ചാനൽ എനിക്ക് വേറെ ഇല്ല എന്നാ പറയുന്നത്. നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, അർജുന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ചിരിപ്പിച്ച അല്ലെങ്കിൽ കണ്ടിരിക്കാൻ തോന്നുന്ന, എന്തോ ഒരു സന്തോഷം തോന്നുന്നു എനിക്ക്. ഒരു പാട്ടിട്ട് ഡാൻസ് കളിച്ചാലും ഒരു പാട്ടിടും എന്റെ മനസ്സിൽ ഇഷ്ടം തോന്നിയ സുനിത എന്നൊരു പെണ്ണുണ്ട് എനിക്ക്. ഞാനിത് പറിക്കാൻ വന്നതാ. മോളുടെ പേരെന്താ? എന്റെ പേര് സുനിത. എന്റെ മനസ്സിൽ ഇഷ്ടം തോന്നിയ സുനിത എന്നൊരു പെണ്ണുണ്ട് എനിക്ക്. പൾസറിന്റെ അകത്തൊരു ട്രാക്ടറുണ്ട്. എന്റെ മനസ്സിൽ ഇഷ്ടം തോന്നിയ സുനിത എന്നൊരു പെണ്ണു. ഒരുപാട് സന്തോഷമുണ്ട് എന്റെ വീഡിയോ ഇപ്പോഴും കാണുമെന്ന് കേൾക്കുമ്പോൾ. കാരണം ഇപ്പോഴത്തെ എന്റെ വീഡിയോസ് ഒക്കെ ഭയങ്കര ശോകമായിട്ടാണ് എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളത്. ഞാൻ പോലും അപ്ലോഡ് ചെയ്ത് ഞാൻ കാണാറില്ല. അപ്പൊ അതൊക്കെ മുഴുവൻ കണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിപ്പോ അപ്ലോഡ് ചെയ്തിട്ട് 9 മാസം മുമ്പാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്റെ വീഡിയോസ് കാണാൻ ചാൻസ് കുറവായിരിക്കും. കാരണം ഈ വീഡിയോ അയച്ചു എന്നോട് പറഞ്ഞത് നീ എത്ര രൂപ കൊടുത്തിട്ടാണ് ഇങ്ങനെയൊക്കെ പറയിച്ചെന്ന്. ഞാൻ തന്നെ അതിശയിച്ച് പോയി. ഞാൻ വീഡിയോ എടുക്കുന്നത് ഈ പറയുന്ന വ്യക്തിയുടെ ചാനലിലുള്ള വീഡിയോസ് ഒക്കെ ഒരുവിധം കണ്ടിട്ടാണ്. ചിരിച്ചൊരു വഴിയായി ഇങ്ങനെ ഒരു വീഡിയോ യൂട്യൂബിൽ 9 മാസം മുമ്പുള്ള വീഡിയോ ആണ്. കനേഡിയൻ കപ്പിൾസ് എന്നാണ് ആ ചാനലിന്റെ പേര്. ഞാൻ മനസ്സിലോണ്ട് ആഗ്രഹിക്കാൻ ഒരു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവുന്നത്. കാരണം ഒരുപാട് കഴിവുള്ള വ്യക്തിയായിട്ട് എനിക്ക് തോന്നി. ഒരു മനുഷ്യനെ ചിരിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ്. അതായത് അടിപൊളിയായിട്ട് ചെയ്യുന്ന യൂട്യൂബ് ചാനൽ പേര് പോലെ തന്നെ ഭയങ്കര ഫുൾ ഓഫ് ജോക്ക് ആണ് ആ ചാനൽ മൊത്തം ഉള്ളത്. എന്താണെങ്കിലും ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, എന്റെ വീഡിയോസ് എല്ലാം ഏജ് റെസ്ട്രിക്റ്റഡ് ആണ്. 18 ഇയേഴ്സ് ഓൾഡ് വരെയുള്ള കുട്ടികൾ കാണരുത് എന്നുള്ളൊരു വാശി എനിക്കുണ്ട്. അതുപോലെ തന്നെ എന്റെ വീഡിയോസ് ടിവിയിലാണ് പലരും കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും നിങ്ങളുടെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് ഒരു സ്മാർട്ട് ഫോണിൽ കാണുന്നതാണ് എപ്പോഴും ബെറ്റർ. അങ്ങനെ കാണാവുള്ളൂ ഞാൻ എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾക്ക് നാശിച്ചാൽ ഞാൻ അത്യാവശ്യം ടോക്സിക് ആയതുകൊണ്ട് ടോക്സിക് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലും സ്ട്രെസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ചാനൽ പോയി കാണാം, അതിലെ വീഡിയോസ് പോയി കാണാം. അതിയൊന്നും പ്രൊമോട്ട് ചെയ്യണ്ട എന്നെ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ടാറ്റാ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, എന്റെ ഒരു സബ്സ്ക്രൈബ് ഉണ്ട് അവിടെ. നമുക്ക് ഏതായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾക്ക് ചെസ് കളിക്കാൻ ഇഷ്ടമാണോ ഗൈസ്? എനിക്ക് ചെസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ബുദ്ധി ഉപയോഗിച്ച് മാത്രം കളിക്കേണ്ട കളി. എനിക്ക് കണ്ടടേ, ഞാൻ എന്റെ കുതിരേനെ ഇറക്കി കളിക്കാൻ പോവാം. അങ്ങോട്ടല്ല, ഇങ്ങോട്ട് വാ. കുതിരയാണ്, ഇങ്ങോട്ട് വാ. ആ എൽ ഷേപ്പിൽ വാ. ആ ഒരു തടം കൂടി എടുത്ത് തല വെക്കൂ. എന്നാണോ ഞാറ്റു വേല കിളി? കിളിയല്ലത് കിളി, കിളിയുടെ കിളിയൊക്കെ പോയിരിക്കേ. നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ലേ? വഴി കളഞ്ഞ വിഗ്രഹം പോലെ എപ്പോഴും സ്റ്റാറ്റു ആയിട്ട് നിൽക്കുന്ന ആ സാറാണിത്, ഒരു സ്കൂളിലെ അധ്യാപകൻ. മടല് വെട്ടി അടിക്കും. നാസ വിക്ഷേപിക്കാൻ റെഡിയാക്കി വെച്ചു പുതിയ റോക്കറ്റ് ആണ്. എന്താ കമന്റ്? ആരാണ് ഈ വിഗ്രഹം വഴി കൊണ്ട് വെച്ചത്? അണ്ണാ തടം കൂടി എടുത്ത് തല വെക്ക്, പുളി അടിക്കും. അയ്യോ
കഴിവില്ലെന്ന് കരുതി ഇങ്ങനെ കഴിവരം കാണിക്കരുത്. നിങ്ങളുടെ ഈ കോമാളി കോലം കൊണ്ട് എനിക്കൊന്ന് പൊട്ടിച്ചിരിക്കണമെന്നുണ്ട്. പക്ഷെ ഞാൻ ചിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള കടകൾ പറയും ഞാൻ ബോഡി ഷേമറാണ്. കറുത്ത വരണമെങ്കിൽ ഞാൻ റേസിസ്റ്റ് കൂടി ആയതിന് ന്യൂരാജസ്ഥൻ മാർബിൾ ചേർത്തല കൊട്ടിയും ചെറിയും കീഴും വരുന്നത്. ഈ കമന്റൊക്കെ നമ്മളൊരാളെ കണ്ട് ചിരിച്ചു കഴിഞ്ഞാൽ അപ്പൊ ആ വ്യക്തിയുടെ ബോഡിയോ ഒന്ന് ഇറങ്ങിട്ടായിരിക്കും ചിരിച്ചതെന്ന് സ്വയം വിലയിരുത്തുന്ന കുറെ മണ്ടന്മാരുണ്ട് ഇവിടെ. തർക്കിച്ച് ജയിക്കാൻ വേറെ പാടാണ്. എന്നാലും അതിലേക്ക് ഞാൻ പോകുന്നില്ല, നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോവാം. ആ കാട് വെട്ടി തോടുണ്ടാക്കിയല്ലോ, ഇനി തോട് അവൻ കടലുമായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെ തോടും പുഴയും നദിയും ഒക്കെ കടലിൽ സംഗമിച്ച് ഇനി ഒരു സുനാമിയുടെ കുറവുകൂടി ഉള്ളൂ. ആ സീഡ് മൂസയ്ക്കകത്ത് മറ്റേ ക്യാപ്റ്റൻ രാജ് ചാണാപ്പിച്ച കുട്ടിയവരെ. നമ്മൾ സാധാരണ മുട്ട അടിക്കാൻ പോകുമ്പോ ഇതുപോലത്തെ കോപ്രായങ്ങളൊക്കെ കാണിക്കും ചുമ്മാ ഫോട്ടോക്ക് വേണ്ടി. പക്ഷെ ഇവൻ അതും വെച്ചോണ്ട് പുറത്തേക്ക് ഇറങ്ങി. മനുഷ്യൻ നിന്ന് മനുഷ്യലേക്ക് അയാള് നീ കേരളത്തിലായിരുന്നെങ്കിൽ നിന്റെ കടന്ന് കത്തിയ കത്തിയ അടുത്ത് നോക്കട്ടെ ഇനി എന്തൊക്കെ കാണാൻ കിടക്കണം. നമ്മൾ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. എടാ അത് പണിയെടുക്കുന്നവർക്കാ കിട്ടുന്നത്, നിന്നെ പോലെ ഇങ്ങനെ പുളന്ന് മേപ്പോട്ട് നോക്കിയിരിക്കുന്നവർക്ക് കിട്ടത്തില്ല. പണിയെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് അതിനൊരു സാധനം തരും, ചിലപ്പോ തരുന്നത് പിന്നെ ആയിരിക്കും. കിടന്നു അങ്ങനെ വായും വളർന്ന് കിടന്നു മേപ്പോട്ട് നോക്കിയിട്ട് കാക്കയ്ക്കൊക്കെ ഒരു പണിയാവട്ടെ അല്ലേ. കാക്കയ്ക്ക് അറിയാം കറക്റ്റ് കക്കൂസ് ഏതാന്ന്. അത്രേ ഉള്ളൂ, നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ ഈ പുള്ളിയുടെ മൂന്നാമത്തെ വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ, ഞാൻ ഇവിടെ കൊടുത്തേക്കാം, ഇവിടെ എവിടെയെങ്കിലും കാണാം. വിജയനെ തേടി ഇറങ്ങിയതാ, വിജയുടെ സിനിമയിൽ അഭിനയിക്കണം. പെണ്ണ് കെട്ടിയിട്ടില്ല, മുടിയും വെട്ടിയിട്ടില്ല, താടിയും വളർത്തിയിട്ടില്ല, ശരീരവും നോക്കത്തില്ല. വിജയ് ഭക്തനാണ്. വിജയ് കണ്ടു കഴിഞ്ഞാൽ ചന്തിക്ക് അടിച്ചു വിടും. ഇപ്പൊ കണ്ടവരുടെ നിന്ന് കടം മേടിച്ച് കടം മേടിച്ച് അണ്ണൻ ചെന്നൈയിൽ വരെ എത്തി. ജോലിയും കൂലിയും ഒന്നുമില്ല. ഇപ്പൊ തമിഴ്മാരുടെ നിന്ന് ഊക്ക് മേടിച്ചോണ്ടിരിക്കുക അണ്ണൻ. അണ്ണല്ല ഞാൻ പറയിപ്പിക്കുക എന്നെ കൊണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യം നടക്കുന്നുണ്ട്. യവന്റെ കാര്യത്തിലും മിക്കവാറും പ്രതീക്ഷിക്കാത്ത പലതും നടക്കും. കാരണം മിക്കവാറും വിജയനെ കാണുമായിരിക്കും, എന്നിട്ട് അവസാനം ഏതെങ്കിലും സിനിമയിലെ റോള് കിട്ടുമായിരിക്കും, പിന്നെ ഇവനെ പൊക്കി പിടിച്ച് നടക്കാൻ കുറെ ആണെങ്കിലുണ്ടാവും. നമുക്ക് പോലും പ്രിന്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്താണെങ്കിലും നമുക്ക് കാണാം. ചേട്ടൻ ഈ ഉറക്കത്തിൽ നേരിട്ടൊന്നും എന്തിനാ ചേട്ടാ അവരെ പിടിച്ചടിക്കുന്നത്? ഫാബ്രിക്കേഷൻ എഞ്ചിനീയർ ശിവാനന്ദനെ നിനക്കറിയില്ലേ? ചേട്ടനും മീശ വരെ അഭിനയിക്കുന്നു. കാണാതായ ഗുഹൻ മേനോന്റെ വീട്ടിൽ നീ എന്തിനു പോയി? ഗുഹന്മേനോ? അഭിനയ ശിംഗം തന്നെ. പുതിയ പുതിയ അപരാധങ്ങളൊക്കെ ജനിച്ചു വരികയാണ്. ഇവരൊക്കെ എങ്ങനെ ജനിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെറ്റ് പ്രെഗ്നന്റ് നാച്ചുറലി 1 മിനിറ്റ് എവരി ഡേ. ഈ വീഡിയോയ്ക്ക് പുള്ളിക്കാരന് 1 മില്യൺ വ്യൂസ് കിട്ടി. പുള്ളി അതിന് ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞ ഇട്ടേക്കുന്നത്. പക്ഷെ ഈ പുള്ളിക്ക് മനസ്സിലായിട്ടില്ല പുള്ളിക്കാരന് എന്തുകൊണ്ടാണ് അത്ര വ്യൂസ് കിട്ടിയതെന്ന്. ഈ എഴുതി വെച്ചേക്കുന്ന എന്താണെന്നൊന്ന് വായിച്ചു വായിക്കാൻ നിങ്ങൾ. ഗർഭിണിയാവാനായിട്ട് ദിവസം ഇങ്ങനെ ചെയ്താൽ മതി 1 മിനിറ്റ്. ഞാനും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഗർഭിണിയാവോ? എന്റെ ചേട്ടൻ എന്താ ഗർഭിണി ആവാത്തെ? ഉദ്ദേശം എന്താന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ പുള്ളിക്കാരൻ ഇത് എഴുതി വെച്ച് കഴിഞ്ഞപ്പോഴേക്ക് മീനിങ് മാറിപ്പോയി. മനസ്സിലെന്നുവരെ കണ്ടതില്ലാത്ത മയിലുപീലി നീർത്തും. മയിലാണോ അത്? മയിലുപീലി നീർത്തും. ഓ മയില്. ഒഴുകിയകലുന്ന പുഴയിൽ മയിലിനെ കക്ഷത്തിൽ വെച്ച് ഞെക്കി പീല വളർത്തി കൊടുക്കും. അല്ലേ മയിൽ? എടാ മോനെ ഞാനൊരു ദേശീയ പക്ഷിയാടാ, അതിന്റെ ഒരു ബഹുമാനം എന്താടാ? ഒറിജിനൽ മയിൽ വളർത്തുവോ ഫീൽ ഇതുപോലെ? എന്റെ ഈ കൈക്കുള്ളി കുട്ടികളോട്ട് എന്താടോ കണ്ണുണ്ടെ? കണ്ണാടി വെച്ച് നടക്ക്. സോറി ബ്രോ. എനിക്ക് വേണ്ട തന്റെ സോറി ഒന്ന് വേറെ ആർക്കെങ്കിലും കൊണ്ടു കൊടുക്കൂ. ഒരുപാട് ടെൻഷൻ, നാട്ടിലെ ടെൻഷൻ, വീട്ടിലെ ടെൻഷൻ എല്ലാം കൊണ്ട് മൈൻഡ് ബ്ലാങ്ക് ആയിപ്പോയി. അതാ സോറി ബ്രോ. എന്റെ ചുക്കാമണിയിൽ ടച്ച് ചെയ്തു. സാരയില്ല ബ്രോ, എല്ലാവർക്കും ഉള്ള ടെൻഷൻ സാരയില്ല. അത് എന്നതാ കാണിച്ചു കൂട്ടിയത് നീയൊക്കെ? സാഹചര്യം കൊണ്ട് മന്മാരായ രണ്ടുപേർ 2002 അപ്ലോഡ് ചെയ്ത റീലാണ് ഇപ്പോഴാണ് പബ്ലിഷ് ആയത്. മൈൻഡ് ബ്ലാങ്ക് ആയിപ്പോയി. സോറി ബ്രോ.
സാരയില്ല ബ്രോ. എന്റെ ചുക്കാമൻ അടിച്ച സാധനം മൂത്രക്കല്ല് വരെ അടിച്ചു പോയി. അടുത്ത് നോക്കാം. പിരിവുകാര, നീ മൈൻഡ് ചെയ്യണ്ട, നീ ഇരുന്ന് കളിച്ചോ, അങ്ങോട്ട് നോക്കല്ലേ. കളിയാക്കുന്ന, നീ അങ്ങോട്ട് നോക്കണ്ട, നീ മര്യാദക്കിരുന്ന് കളി. എന്താണത്? എന്താ ഇപ്പൊ നാം കേട്ടത്? അപ്പനും മോനും കൂടി പിള്ളേരെ വെച്ച് തെറി പറയിപ്പിച്ച് കണ്ടുണ്ടാക്കുന്നു നായിന്റെ മക്കള്. ഇപ്പഴത്തെ പിള്ളേരൊക്കെ പഞ്ചാബിന് ലഹരിക്കും അടിമകളാണ്. ഓ, വെള്ളം ഒഴിച്ചടിക്കട്ട. തിറ്റി മുടത്തിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാ പറ്റി വൈകി? ആകപ്പാടുള്ള ഫോൺ അതിനെ നശിപ്പിക്കോ? അവിടെ ഏതോ ഒരു കൊച്ചു ഇത് കണ്ടിട്ട് ചത്ത്, അതിനെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയോ? അതിനിപ്പോ എന്താ ഒരു വടിയല്ലേ? അതെ, തീരുമാനായി. അവൻ എന്നെ പണി കാണിച്ചു, ആ വാതിലടച്ചു കളഞ്ഞു. ആ മണമെങ്കിലും പോകാൻ അനുവദിക്കണ്ടേ? ഞങ്ങളെടുത്തെ ആ മുടി നശിപ്പിച്ച് കളയും തോന്നുന്നു മിക്കവാറും കേട്ടോ. അതെ, ഇതെന്നതാടെ ഇത്? ഈശ്വര, മുടിയാണോ കാണിച്ചു വെച്ചേക്കുന്നത്? ഒരു സലൂണിൽ പോയിരുന്ന തന്നെ എന്തുമാത്രം മുഷി. അപ്പൊ ഇതൊക്കെ എങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നു? ഇങ്ങനെ കോട്ടോ സ്യൂട്ട് ഇട്ട് ഇതിനെ വയല് മാത്രമാക്കി ഒരു സ്റ്റേജ് ഷോ അങ്ങോട്ട് നടത്തിക്കോടെ. അതെന്നാ ടിപ്പറോ? നേരത്തെ പൾസർ ബൈക്കിനകത്ത് ട്രാക്ടറിന്റെ എഞ്ചിൻ വെച്ചു, ഇവിടെ ഒരുത്തെ ഇന്നോവയ്ക്കകത്ത് മറ്റേ പാണ്ഡിലോറി ആക്കി വെച്ചു. എന്താ ഇത് കൊണ്ടുപോയാൽ ചില കാന്താരിമാരുണ്ട്. അയ്യോ ചേട്ട, ഒന്നുകൂടി അടിച്ച് അടി അടി. ഓ, എന്തൊരു സുഖം കേട്ടാൻ. അങ്ങനെ പറയണം, ഞങ്ങള് ആദ്യമായിട്ട് വണ്ടി ഓടിക്കാൻ കിട്ടി, നേരെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് അപ്പടി. എന്ത് ധൈര്യത്തിലാ നീ? എവിടെ? എന്ത് ധൈര്യത്തിലാ നീ കെഡിഎൻ കമ്പനിയുടെ അപ്പോയിന്റ്മെന്റിൽ പ്രേമലേഖനം എഴുതിയത്? പ്രേമലേഖനോ? ഈ നോട്ടീസ് പേപ്പറിലോ? മഴയായി പെയ്യുന്ന കാത്തിരിക്കുക അത്രേ. കണ്ണേട്ടൻ ഫ്രം ഓലക്സ്. സാധാരണ സ്ലോ മോഷൻ ഒക്കെ എഡിറ്റ് ചെയ്താണ് ഇടുന്നത്, ഇത് ചേട്ടൻ തന്നെ ഇട്ടിട്ടുണ്ട്. അർഹത ഇല്ലാഞ്ഞിട്ട് അംഗീകാരം കിട്ടാതെ പോയ കലാകാരൻ കണ്ണു വരെ അഭിനയിക്കുന്നു. ഓഹ്, എന്താ അല്ലേ, ചെറിയത് അനങ്ങാനും തുടങ്ങിയ. പക്ഷെ അടുത്തത് ആടുതോമയുടെ മുണ്ട് പറിച്ചടി. അല്ലെ, കയ്യിൽ എന്തുവാ ഇത്? ട്രാഫിക് സിഗ്നലോ? എല്ലാ കളറും ഉണ്ടല്ലോ. ഒരു അധ്യാപകനായ ഇദ്ദേഹം ശനി ഞായർ ദിവസങ്ങളിൽ ബി സി സി ഐ സെക്രട്ടറിയായും സേവനം അനുഷ്ഠിച്ചു വരുന്നുണ്ട്. ഓഹോ, അയിന് ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഊക്ക് മാത്രം. ഈ പുള്ളിക്കാരന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്താൽ പോലും അതിനകത്ത് ബെൽറ്റ് ഉണ്ടോ? ലാലേട്ടന്റെ ടൈമിങ് വരെ തെറ്റിപ്പോണം. അമ്മാതിരി അഭിനയ എന്താ കാര്യമായിട്ട് പറയുന്നുണ്ട്. ജനിക്കണ്ടായിരുന്നു തോന്നിപ്പോയി. ഞാൻ ഒരു രക്ഷയില്ല, അതുകൊണ്ട് സ്വയം രക്ഷപ്പെടുന്നു. ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഇന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ തുടക്കം കാണിച്ച പുള്ളിക്കാരനെ തന്നെയാണ്. കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി എപ്പോഴും പാട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ പുള്ളിക്കാരുടെ ലിങ്ക് ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരൊന്ന് പോയി സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ എന്നെ പൊക്കി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചാനലിൽ കൊണ്ടുവന്നിടും സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ആരും വിചാരിക്കണ്ട. ഇതെനിക്ക് ഒരു ജനുവൻ ആയിട്ടൊക്കെ തോന്നി കുറച്ചൊക്കെ. ആണെങ്കിലും അല്ലെങ്കിലും എന്നെ ഇത് ബാധിക്കുന്ന കാര്യമല്ല. എന്നെ ഫോളോ ചെയ്താലും ഫോളോ ചെയ്തില്ലെങ്കിലും എൻ്റെ വീഡിയോ കണ്ടാലും ഇല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താലും ഇല്ലെങ്കിലും
ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. സോ ഇത്രയുള്ള എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടണ്ട. ഷോർട്ട് ഫിലിംസിൻ്റെ ഒക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ടെലിഗ്രാമിൽ അയച്ചു തരാം. നോട്ടിഫിക്കേഷൻ കിട്ടാത്ത ആൾക്കാർക്കും ടെലിഗ്രാമിൽ നമ്മുടെ ഗ്രൂപ്പുണ്ട്. ഫോളോ മീ ഓൺ ദെയർ, ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം. ബൈ ഫോർ നൗ.